അതൊരു കഷ്ടമാണ്. ഇത് എടുക്കുന്നത് നല്ല രീതിയിൽ ഈ സീരിയൽ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്യും. റിപ്പോർട്ട് ചെയ്താലേ നിങ്ങൾക്ക് അതിനുള്ള ഇത് അപ്രൂവൽ കിട്ടുള്ളൂ. സാർ, ഞാൻ ഓൾറെഡി ചാനലിൽ നിന്ന് അപ്രൂവൽ എടുത്തായിരുന്നു. ഇത് നമ്മള് കണ്ട് ഷൂട്ട് ചെയ്ത് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ നമ്മൾ വിളിച്ചു പറയുള്ളൂ. ചേച്ചി റെഡിയല്ലേ? റെഡി. സ്റ്റാർട്ട് ക്യാമറ, ആക്ഷൻ. അമ്മേ, ഞാൻ ജോലിക്ക് പോയിട്ട് വരാവേ. നീ ഇറങ്ങാറായടാ. ആയമ്മേ. മോളെ സിന്ധു, നീ വൈകിട്ട് വരുമ്പോഴത്തേക്ക് അമ്മയുടെ പുകല മറക്കല്ലേ. ചേട്ടാ, വേണ്ട വേണ്ട വേണ്ട, ചേട്ടൻ ഒറ്റരാളാണ് അമ്മേനെ വഷളാക്കുന്നത്. അമ്മേ, എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ മേലെ അമ്മ ഇതൊന്നും കഴിക്കരുത്. അമ്മയ്ക്ക് എന്തേലും പറ്റി പിന്നെ എനിക്ക് ആരാ? എടാ, കണ്ടാടാ, ഈശ്വരൻ എനിക്കൊരു മരുമോളയല്ല തന്നത്, മോനെയാ മോന്. അമ്മ ഇത് അങ്ങോട്ട് കഴിച്ചു, അതൊക്കെ നീയും കൂടെ കഴിക്കട്ടെ. ഞാനും കഴിക്കട്ടെ. നീ കഴിക്കണ്ട. അടിപൊളി അടിപൊളി നല്ല കുടുംബ അന്തരീക്ഷത്തിൽ പോകുന്ന ഏത് സീരിയലാണ് ഇപ്പൊ ടിവിയിൽ പൊക്കൊണ്ടിരിക്കുന്നത്? അത് നീ പറ. അല്ല സാർ, ഇപ്പൊ എന്റെ സീരിയൽ ഇപ്പൊ എടുത്ത ഷോട്ടിന് എന്താണ് പ്രശ്നം? സാർ പറ നമ്മുടെ ചാനലിന്റെ റേറ്റിംഗ് വേണം. അതുമല്ല, ഇത് എന്തോ കോസ്റ്റ്യൂം. ഒരു കാര്യം മനസ്സിലാക്കണം, എന്റെ കഥയിലെ നായകൻ, എന്നടാ നിൽക്കുന്ന നായകൻ എന്ന് പറയുന്ന ഒരു കൂലിപ്പണിക്കാരനാണ്. അതുകൊണ്ട് തന്നെ അയാളുടെ കുടുംബത്തിലെ അംഗങ്ങൾക്കും അയാൾക്കും അതുപോലുള്ള ഒരു കോസ്റ്റ്യൂമേ നമുക്ക് പറ്റത്തുള്ളൂ. ഇടാ, നമ്മള് സീരിയലിലെ നായകൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് 1 കോടികളുടെ ബിസിനസ് എങ്കിലും ചെയ്യണം, എങ്കിലേ കഥ മുന്നോട്ട് പോവുള്ളൂ. ആരുടെ പ്രൊഡ്യൂസർ? ആരുടെ? ഞാനാണ്. തനിക്ക് ഇതിന്റെ അപ്രൂവൽ വേണോ? വേണം സാർ. ഈ ഞങ്ങൾ തനിക്ക് ഇത് അപ്രൂവൽ തരില്ല. ഇത് അയ്യോ സാർ, അങ്ങനെ പറയല്ലേ. എന്റെ പെൺപിള്ളേരെ താലിമാല വരെ പണയമ്പച്ചാണ് ഞാൻ സീരിയൽ പിടിക്കുന്നത് സാർ. സീരിയലിന്റെ പേരെന്താണ്? സ്നേഹപൂർവം സിന്ധു. ഇങ്ങനെ ഒരു പേരിട്ട് കഴിഞ്ഞാൽ സീരിയൽ ആരാണ് കാണാൻ പോകുന്നത്? പേര് മാറ്റണം. അയ്യോ, പേര് മാറ്റണം. സാറേ, നിങ്ങൾ എന്ത് കുറെ സീരിയലുകൾക്കൊക്കെ പേരിട്ടല്ലേ? പിന്നെ സാറ് തന്നെ ഒരു പേരങ്ങ് ഇട്. ഞാൻ ഒരു പേര് പറയാം, ആ പേരിട്ടാ മതി. തേൻമാവിൻ കൊമ്പത്ത്. നിങ്ങളെ ഇതൊരു സിനിമാ പേരല്ലേ? പിന്നെ സിനിമാ പേരല്ലോടോ ഇപ്പോഴത്തെ സീരിയലിന്റെ പേരുകള്, അതല്ലേ ഇപ്പോഴത്തെ ട്രെൻഡ്. നമ്മൾ അങ്ങനെ തന്നെ നമ്മള് പോകുന്നു. തേന്മാവിൻ കൊമ്പത്ത് നമ്മളങ്ങ് ഫിക്സ് ചെയ്യുന്നു. എന്റെ സീരിയലിന്റെ പേര് തേന്മാവിൻ കൊമ്പത്തോ? ഇതിനകത്ത് വേറെ ഒരുപാട് പ്രശ്നങ്ങളെ കൊണ്ട് കഥ തിരുത്തണം. എന്റെ കഥ തിരുത്തണോ? ഇതിനകത്ത് അവിത എവിടെ? ഇപ്പൊ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള സീരിയലുകളൊക്കെ എടുത്തു നോക്ക്, അതിലെല്ലാം മൊത്തം അവിഹിതകളാണ്. അച്ഛനെ മോളെ അറിഞ്ഞൂടാ, പക്ഷെ മോക്ക് അച്ഛനറിയാം. അവര് ഒന്നിച്ച് ഒരു വീട്ടിൽ തന്നെ താമസം. അങ്ങനെ ടിസ്റ്റിട്ട് 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 വേണം സീരിയലുകളൊക്കെ പോവാൻ വേണ്ടി. ഒരു കാര്യം പറഞ്ഞേക്കാം, വേറെ ആരെങ്കിലും വെച്ച് പടം പിടിച്ചോ, എന്നെ കിട്ടത്തില്ല. എന്റെ രാഹുലെ, നീ ഒന്ന് അടങ്ങി നിക്ക്. ഇതൊന്ന് അപ്രൂവൽ മേടിച്ചെടുത്തോടെ എന്റെ പെണ്ണുപിള്ളേരെ കെട്ടുതാലി, അത് ഓർത്താ മതി. വാ, ചെല്ല് ചെല്ല്. എന്ത് ചെയ്യണം സാർ പറയൂ. ഇങ്ങനെ വേണേ, ഇങ്ങനെ വേണേ. ഇതാരത്, ഇത് നായകൻ. ഇത് പൂറ സെറ്റപ്പ്. ഇതൊക്കെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം. ഇവരുടെ എല്ലാം ഡ്രസ് ചേഞ്ച് ചെയ്യണം, കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യണം. ചെല്ല് 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 ചെല്ല്. എന്നാന്ന് വെച്ചാ കാണിക്ക്. അമ്മ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയാണ് സീരിയലിലെ അമ്മ ഇരിക്കേണ്ടത്. ദേ, ഇപ്പൊ ഭംഗിയായിട്ടുണ്ട്. കമ്മല് കുറച്ചുകൂടെ വലിപ്പം കൂട്ടായിരുന്നു. എന്റെ സാറേ, ഇപ്പൊ ഇത് തന്നെ ഒരു 5 കിലോ ഉണ്ട്. 5 കിലോ ഉണ്ടോ? അവർക്ക് ബുദ്ധിയുണ്ട്. എന്റെ പൊന്ന് സാറേ, പണ്ടത്തെ പോലല്ല സീരിയൽ. ഇപ്പൊ കുറച്ച് കാഷ്വൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. നിനക്ക് സീരിയലിന് അപ്രൂവൽ വേണോ? വേണം സാർ, വേണം. എനിക്ക് വേണം. അപ്പൊ സീരിയൽ ഷൂട്ടിംഗ് തുടങ്ങാം. ഓക്കെ, എല്ലാവരും അവരുടെ പൊസിഷൻ നോക്കിയ പൊസിഷൻ. ഈ ആനക്കാട്ടിൽ സുമതിക്ക് ഒരു ഗ്ലാസ് ചായ തരാൻ ആനക്കാട്ടിൽ ആനക്കാട്ടിൽ തന്നെ ഞാൻ
ഒരു തറവാട്ട് അമ്മ വന്ന് പറയുമ്പോ സുമതി എന്ന പേരാണ് പറയേണ്ടത്. അവര് ഒരു പേര് പറയുമ്പോ ഷോർട്ട് ടൈമിൽ വേണം പറയാൻ, അതാണ് ജനങ്ങൾക്ക് ഇഷ്ടം. ഉദാഹരണത്തിന് പത്മാവതി അമ്മ പപ്പി. പത്മാവതി പപ്പി ഒരുക്കെ വന്നതാണ്, അത് ഇടാൻ പറ്റില്ല. അപ്പൊ അത് അത്യാവശ്യം ഹിറ്റായ ഒരു സംഭവമാണ്. അതുപോലത്തെ എന്തെങ്കിലും വേണമെന്നാണ് പറഞ്ഞത് സാർ. ഒരു പേര് പറഞ്ഞു സാറെ, സീരിയലിന്റെ രക്ഷകൻ അങ്ങനെ മാറി നിന്നാൽ എങ്ങനെ? കുപ്പി. എന്റെ പൊന്നു സാർ, ഇങ്ങനെ ഒരു പേര് ഈ ലോകത്തിൽ ആർക്ക് വിടാറില്ല. ആർക്ക് വിടാറില്ലേ? ഇല്ല, നീ പുലിമുരുകം കണ്ടായിരുന്നു. ആ ഈ പുലിമുരുകം കണ്ടതിനു ശേഷമല്ലേ ഡാഡി ഗിരിജ എന്നുള്ള പേര് നീ കേൾക്കുന്നത്? ആണോടാ. എടാ, അത് കഴിഞ്ഞിട്ട് ബാബ കല്യാണി എന്ന് പറഞ്ഞ സിനിമ, ആണുങ്ങൾക്ക് ബാബ കല്യാണി എന്ന് പേരിടും എന്ന് പറയുന്നത് നീ ഈ സിനിമ ഇറങ്ങിയ ശേഷമാണ് അറിയുന്നത്. എടാ, അതുപോലെയാണ് ഈ കുട്ടത്തി പിള്ള. നമ്മുടെ ഒരു പത്ത് പ്രാവശ്യം പറയുന്നു ജനങ്ങൾ അങ്ങ് ഏറ്റെടുക്കുന്നു, ഇത് ഹിറ്റ് ആവുന്നു. ഇനി ജനിക്കാൻ പോകുന്ന കൊച്ചിനെ ആൾക്കാരിടാൻ പേണ പേര് കുട്ടത്തിപ്പിള്ള എന്നായി. ആ പേര് വെച്ച് ഡയലോഗ് പറ ഡയലോഗ് ഡയലോഗ് ആക്ഷൻ. ഈ ആനക്കാട്ടിൽ കുപ്പിക്ക് ഒരു ഗ്ലാസ് വെള്ളം തരാൻ ഈ വീട്ടിൽ ആരും ഇല്ലേ? സിന്ധു അമ്മ വിളിക്കുന്നു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, സീരിയലില് ആണുങ്ങൾക്ക് ഡയലോഗ് ഇല്ല, പഴം വിഴുങ്ങി കിടക്കും, ഇങ്ങനെ നിൽക്കാവും. ഡയലോഗ് പറയും. ഇനി ആഹാരം കൊണ്ടുവരുന്ന സീൻ മുന്നോട്. ആഹാരം കൊണ്ടുവരൂ. ആക്ഷൻ. ഈ വീട്ടിൽ ആരും ഇല്ലേ? ആഹാരം കൊണ്ട് വരും, ആഹാരം കൊണ്ട് വരും. അങ്ങനെ പോട്ടെ. എന്താണ് ഈ കാണിക്കുന്നത്? സന്തോഷത്തോടു കൂടിയാണ് ആഹാരം കൊടുക്കുന്നത്. സന്തോഷത്തോടെ അഭിനയിക്കാനാ സാർ പറഞ്ഞത്? സീരിയലല്ലേ നമ്മുടെ സീരിയലില്, അങ്ങനെ സന്തോഷത്തിന് വേണ്ട. ഏത് സീരിയലിലാണ് കുടുംബത്തെ സമാധാനവും സന്തോഷവും ഉള്ളത്? സാറേ ഒരു കാര്യം ചെയ്യാം, ആ സിറ്റുവേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കാം. എല്ലാരും വാ, എല്ലാരും വാ. ഈ ആനക്കാട്ടിൽ കുപ്പിക്ക് ഒരു ഗ്ലാസ് വെള്ളം തരാൻ ഈ വീട്ടിൽ ആരുമില്ലേ? അമ്മേ കഴിക്കേ, അമ്മേ ബ്രേക്ക്ഫാസ്റ്റ്. ഈ ആനക്കാട്ടിൽ കുപ്പിയുടെ പ്ലേറ്റില് ഇടത് ഭാഗത്താണോ പഴം വരേണ്ടത്? വലത് ഭാഗത്തല്ലേ? ഈ പാപത്തിനോട് എന്തിനാണ് ഈ ക്രൂരത? അനുഭവിക്കേണ്ടതിന്റെ മാക്സിമം അവൾ അനുഭവിച്ചില്ലേ? ഇവളോട് ചെയ്യുന്ന ക്രൂരതയ്ക്ക് ആനക്കാട്ടിൽ കുപ്പിക്ക് ദൈവം പണി കൊടുക്കുമോ? പ്ലേറ്റിന്റെ വലതുഭാഗത്ത് പഴം വച്ചത് അവൾക്ക് വിനയായി തീരുമോ? കാത്തിരുന്നു കാണാം. തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ കിടുക്കാച്ചി ടിവിയിൽ തേന്മാവിൻ 9. ഇങ്ങനെ വേണോ നമ്മൾ ഓരോ എപ്പിസോഡിന്റെ എൻഡിലും പഞ്ച് നിർത്താൻ? നമ്മൾ പഞ്ച് ചെയ്ത് നിർത്തേണ്ടത്, എന്നാലേ ആളുകൾക്ക് അടുത്ത ആഴ്ച ഇത് കാണാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവുള്ളൂ. റൂട്ട് എങ്ങനെയാണെന്ന് ഇപ്പൊ ഒരുവിധം ഡയറക്ടർക്ക് പിടികിട്ടിയെന്ന് തോന്നുന്നു. അപ്പൊ നിങ്ങളൊന്ന് റിലാക്സ് ചെയ്തോളൂ. നമ്മുടെ ഒരു കൊച്ചു കുട്ടിയുണ്ട്, മോളെ മേനോട്ടി കുടുംബത്തിലെ കൊച്ചുമോള്. അപ്പൊ ഇവിടെ അച്ഛനും അമ്മയും ഈ മോളും അടങ്ങുന്ന ഒരു സന്തോഷകരമായ ഒരു സീരിയൽ ആണ്. ഇതാണ് ദേഷ്യം വരുന്നത്.
ഏത് സീരിയലാണ് കൊച്ചുകുട്ടികൾ കുടുംബമൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് കഴിയുന്നത്? എപ്പോഴും കൊച്ചുകുട്ടികളെ അവിടെ പീഡിപ്പിക്കുകയായിരിക്കും, പാലവേല ചീക്കലായിരിക്കും. ഒരു വേലക്കാരിയെ പോലെ വേണമെങ്കിൽ കൊച്ചി വീട്ടിൽ കഴിയാൻ, അങ്ങനെ വേണം സെന്റിമെന്റ്സ് വർക്ക്ഔട്ട് ചെയ്യണം. എന്ത് വർത്താനം സാർ സാറി പറയുന്നത്? ഈ കുട്ടി എന്ന് പറഞ്ഞാൽ പഠിച്ച് മിടുക്കിയായി നാടിനും നാട്ടാർക്കും വീടിനും അഭിമാനമായി മാറേണ്ട കുട്ടിയാണ്. ഞങ്ങൾ പറഞ്ഞ പോലെ ചെയ്യാൻ പറ്റുമോ? അതൊന്നും വേണ്ട. ഈ കൊച്ചു വലിയ വലിയ ഡയലോഗുകൾ പറയണം, അതിനുള്ള പറ്റിയ ഒരു സീൻ ഞാനിപ്പോ പടയെന്ന് എഴുതിരാം. എല്ലാരും വാ, കോസ്റ്റ്യൂമർ ഡയറക്ടർ ആക്ടർ എല്ലാരും വാ, ഞാൻ പറഞ്ഞുതരാം. ഓടണം. ഞാൻ മര്യാദ പഠിപ്പിക്കും. നടക്ക് ജയിലിലേക്ക്. ജയില് പഴയ ജയിലല്ലെന്ന് അറിയാ, പക്ഷേ മീനൂട്ടി എപ്പോഴും മീനൂട്ടി തന്നെ. മോളെ, മോളുടെ പ്രിയപ്പെട്ട പാവ കൂടി കൊണ്ടുപോ. മോളെ, അവിടെ ഒരു പാവ. മോളെ, മോളെ, നീ അവിടെ പോണേ. എവിടെ ഡയറക്ടറാടാ, കണ്ടാ ഇങ്ങനെ വേണം. കണ്ട് പഠിക്ക് കേട്ടാ. എന്റെ സാറേ ഇങ്ങനെയൊക്കെ കാണിച്ചാ നമ്മുടെ പിള്ളേർ ഈ സീരിയൽ കണ്ട് വഴിതെറ്റും. ഓ പിന്നെ പിന്നെ ഞാൻ കാണിച്ചു വിടേ സാറേ. സാറിന്റെ വീട്ടിലെ മക്കളെ സാർ ഇങ്ങനെ കാണിക്കൂ? എന്റെ വീട്ടിലെ പിള്ളേരെ സീരിയൽ ഞാൻ കാണിക്കത്തില്ല. അത് ആ സമയത്ത് അവർക്ക് രണ്ടും മൂന്നും മാസ്റ്റർമാർ വന്ന് ട്യൂഷൻ എടുക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ സീരിയലിന്റെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മളെ നിങ്ങൾ കൂടുതൽ ഇവിടെ വരേണ്ട. ഇങ്ങനെയുള്ള സീനുകളാണ് നമ്മൾ ഇനി അങ്ങോട്ട് എല്ലാ എപ്പിസോഡിലും കേറ്റാൻ പോകുന്നത്. ഒരു കാര്യം പറഞ്ഞേക്കാം, എനിക്ക് ഇതിനെ അംഗീകരിക്കാൻ പറ്റില്ല. അതെ സാറേ, ഇങ്ങനെയുള്ള സീനുകൾ സാറേ സാറേ അത് പറ്റില്ല. എന്റെ അർത്ഥം മനസ്സിലായ? മനസ്സിലായി. സാറിന് അവൻ അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് അവൻ പറഞ്ഞത്. എന്നെ അവൻ അംഗീകരിക്കാൻ പറ്റില്ല? അവനൊരു വിലയില്ല സാറിന്. നിനക്ക് എന്നെ ഒരു വിലയില്ലല്ലേ. എടാ, ഇപ്പൊ സീരിയലിന്റെ അവാർഡ് പ്രഖ്യാപിക്കാൻ പോവാണ്. ഈ വർഷത്തെ മികച്ച സംവിധായകനുള്ള അവാർഡ് ആർക്കായിരിക്കും? എനിക്കായിരിക്കും. പിന്നെ നോക്കിക്കോ, അവാർഡൊന്നും കിട്ടാൻ പോകുന്നില്ല. ആ സാറേ, ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്. എന്താണ്? സീരിയൽ അവാർഡ് എല്ലാം പ്രഖ്യാപിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ സംഭവിച്ചു കാണും. ഏതാണ് മികച്ച സംവിധായകൻ? ഞാൻ കറക്റ്റല്ലേ? മികച്ച സംവിധായകനാ? ഈ വർഷം സാറേ സീരിയലിന് സംവിധായകനൊന്നും അവാർഡില്ല. ജോലിക്കാര് പറയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ കലാമൂല്യവും സാങ്കേതിക മികവുള്ള ഒരു സീരിയൽ പോലും ഈ വർഷം ഇറങ്ങിയില്ല എന്നാണ് പറയുന്നത്. ആ, അതുകൊണ്ട് അവാർഡില്ല. ഇനിയെങ്കിലും നല്ല സീരിയലുകൾ ഉണ്ടാവുമല്ലോ. എടോ, നമ്മൾ ഈ എടുക്കുന്ന സീരിയൽ കാണാൻ ആളുകൾ ഉള്ളിടത്തോളം കാലം നമ്മൾ ഈ സീരിയൽ എടുത്തുകൊണ്ടേ ഇരിക്കും. അത് തന്നെ, ജനങ്ങളാണ് അവാർഡ് പ്രഖ്യാപിക്കുന്നത്. മനസ്സിലായില്ല? അപ്പൊ ഇനി കൂടുതൽ സംസാരം ഒന്നല്ലോ. സ്റ്റാർട്ട് ക്യാമറ.